അടുത്ത മാസം 10-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തെന്മല ഗ്രാമപഞ്ചായത്ത് ഒറ്റക്കൽ വാർഡ് ഇടതുമുന്നണി പിടിച്ചെടുക്കുമെന്നും വികസനം മുരടിച്ച തെന്മല പഞ്ചായത്ത് ഭരണസമിതിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും പുനലൂർ MLA PS സുബാൽ പറഞ്ഞു. വാർഡിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. പഞ്ചായത്തുകളുടെയും ഉന്നമനത്തിനായി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കാൻ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ശ്രമം നടക്കുന്നു. വിദ്യാർത്ഥിനി കൂടിയായ യുവ സ്ഥാനാർത്ഥിയിലൂടെ ഒറ്റക്കൽ വാർഡ് LDF പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ട് അതിന് സമാനമായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ തെന്മല പഞ്ചായത്ത് സമിതി നിഷേധപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. തെന്മല പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗമായി നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതില്ല എന്നുള്ള രാഷ്ട്രീയ വിവരം ബാധിച്ച നിലപാട് UDFന്റെ പഞ്ചായത്ത് സമിതി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണോ? ഒരു പഞ്ചായത്ത് സമിതി അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പഞ്ചായത്തുകൾക്കും വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നു. ഒരു പഞ്ചായത്തിന് ഇവിടെ ധരിക്കുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ UDF ഭരിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള വേർതിരിവ് കേരളത്തിലെ LDF സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. CPM നേതാക്കളായ കെ രാജഗോപാൽ, എസ്, ജയമോഹൻ, ജോർജ് മാത്യു, എസ്, ബിജു, MA രാജഗോപാൽ, ഷാജി, VS മണി, R സുരേഷ്, CPI നേതാക്കളായ അജയ് പ്രസാദ്, VP ഉണ്ണികൃഷ്ണൻ, ഗോപിനാഥപിള്ള, N കോമളകുമാർ, R മോഹനൻ, സുനിൽകുമാർ, കേരള കോൺഗ്രസ് B നേതാവ് അജി ഒറ്റക്കൽ, കേരള കോൺഗ്രസ് മാണി നേതാവ് തടിക്കാട് ഗോപാലകൃഷ്ണൻ, സ്ഥാനാർത്ഥി അനുപമ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, തെന്മല.